ഇന്നലെ നടന്ന ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ മത്സരത്തെ പറ്റിയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയ ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുവാൻ പോകുന്നത്. സോ ചാലാദ്യമായി കാണുന്നവർ റിസർവ് ടീം വേഴ്സസ് കേരള യുണൈറ്റഡ് എഫ് സി മത്സരം നടന്നത്. എന്നാൽ മത്സരത്തിന്റെ സ്കോർ ബോർഡിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനെ എതിരില്ലാത്ത 2 goals കേരള യുണൈറ്റഡ് എഫ് സി പരാജയപ്പെടുത്തിയത്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ഇന്നലെ ഈ മത്സരം നടന്നത്. ഒരു ഭാഗത്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള കേരള യുണൈറ്റഡ് എഫ് സിയും മറുഭാഗത്ത് അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലാത്ത റിസർവ് ടീമിലെ താരങ്ങളും തമ്മിലായിരുന്നു മത്സരം. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ ക്ലബുകൾക്കെതിരെയും ഗോൾ നേടിയ ഒരേ ഒരു വ്യക്തിയുള്ളത് മറ്റാരുമല്ല ബാർത്തലോമിയോ ബച്ചയാണ്. താരം ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച 13 ക്ലബുകൾക്കെതിരെയും ഗോൾ നേടിയിട്ടുണ്ട്. 13 ക്ലബുകൾ എന്ന് പറയുമ്പോൾ നിലവിൽ ISL കളിക്കുന്ന 11 ക്ലബുകളും അതുപോലെ തന്നെ ഇതിന് മുൻപുണ്ടായ FC പൂനെ സിറ്റി ATK തുടങ്ങിയ ക്ലബുകളും കൂട്ടിയാണ് 13 അക്കം വരുന്നത്. ആശിഷ് നെഗിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒഡീഷ FC ക്യാമ്പിൽ കോച്ചുമാർ തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് അറിയുവാൻ സാധിക്കുന്നത്. ഡീഗോ മൗറീഷ്യ മുംബൈ സിറ്റി FC ചേർന്ന കാര്യം മുംബൈ സിറ്റി FC തന്നെ ഇന്നലെ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപുള്ള നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ റൂമർ നടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC പുതിയ താരത്തെ ടീമിലെത്തിച്ചു. മാർക്കോ സഹനക്ക എന്ന 31 വയസ്സ് മാത്രം പ്രായമുള്ള ഓസ്ട്രിയൻ താരത്തെയാണ് ടീമിലെത്തിച്ചത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഈ താരം ഇതിനു മുമ്പ് തായ്ലൻഡ് ബേസ്ഡ് ക്ലബായ നാക്കോൺ റാച്ചസീം എന്ന ക്ലബിൽ നിന്നാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വരുന്നത്. നിലവിൽ 2 crore rupees താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. എന്തായാലും നല്ലൊരു സൈനിങ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സീസണിലെ മോസ്റ്റ് അസിസ്റ്റിന്റെ കണക്കിലും അതുപോലെ തന്നെ മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡിന്റെ കണക്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ താരമായ അഡ്രിയൻ ലുണയുണ്ട്. മോസ്റ്റ് അസിസ്റ്റിന്റെ കണക്കിൽ ഒന്നാമത് നിൽക്കുന്നത് അഹമ്മദ് ജാവു ആണ്. അതുപോലെ തന്നെ മോസ്റ്റ് ചാൻസസിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത് ഗ്രെഗ് സ്റ്റുവർട്ടും ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അങ്ങനെ ട്രെയിനിങ്ങിൽ വീണ്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മാർക്കസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്നലെ 6-7 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ട്രെയിൻ ചെയ്തു. തീർച്ചയായും ഈ കോവിഡ് കാരണം കുറെ ദിവസങ്ങളിലായി ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ട്രെയിൻ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും മാർക്കസിന്റെ റിപ്പോർട്ട് ആരാധകർക്ക് കുറച്ച് ആശ്വാസം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്ര മാത്രമുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലിങ്ക് ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ.